നമസ്കാരം. ഒക്ടോബർ 7-ന് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം ആരംഭിച്ച അന്ന് മുതൽ ഇന്നീ നേരം വരെ നമ്മുടെ നാട്ടിൽ നിഷ്പക്ഷരാണെന്ന് അവകാശപ്പെടുന്ന ചില മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണങ്ങളെ അപലപിക്കാതെ പോകാൻ കഴിയില്ല. ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്ന നരനായാട്ട്, അധിനിവേശം, പാവപ്പെട്ട കുട്ടികളെ കൊന്നൊടുക്കുന്ന നടപടി, ഈ ഒരു നടപടിയേക്കാൾ മോശമായ രീതിയിലാണ് നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾ ചില വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. സംഘപരിവാരങ്ങളുടെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ അവർ കൈകാര്യം ചെയ്യുന്ന ചില സോഷ്യൽ മീഡിയ പേജുകളിൽ ഏതുതരം വാർത്തകളാണ് സാധാരണ വരാറുള്ളത് എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, അവരവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. കാലങ്ങളായി അവർ പരിശീലിച്ച ആ ഒരു പരിപാടി അവർ ഇപ്പോഴും ചെയ്തു പോരുന്നു. ഇസ്രായേൽ ഫലസ്തീനെ ആക്രമിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ അവർ വലിയ സന്തോഷത്തിലാണ്. ഈ കഴിഞ്ഞ ദീപാവലിയുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞത് ഫലസ്തീനിലെ ആളുകൾ ദീപാവലി നന്നായി ആഘോഷിച്ചു, ഒരു ചിലവുമില്ലാതെ ആഘോഷിച്ചു എന്നാണ് പറഞ്ഞത്. അതായത് ഇസ്രായേൽ അവിടെ കൊണ്ടിടുന്ന ബോംബ്, അതുപോലെ തന്നെ മിസൈൽ ആക്രമണം, ഇതൊക്കെ നല്ല രീതിയിൽ ഫ്രീ ആയിട്ട് അവർക്ക് ആസ്വദിക്കാൻ പറ്റി, ദീപാവലി ആഘോഷിച്ചു എന്ന രീതിയിലുള്ള പ്രചരണം വരെ നടത്തിയ അന്നേയറ്റം ക്രൂരന്മാരായ ഒരു വിഭാഗമാണ് സംഘപരിവാരങ്ങൾ. കാലങ്ങളായി അവർ ചെയ്തു പോരുന്നൊരു പരിപാടിയാണ്. എന്തായാലും ആ ഒരു നടപടിയിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഇവിടെ നിഷ്പക്ഷരാണെന്ന് അവകാശപ്പെടുന്ന ചില മാധ്യമങ്ങൾ, നമ്മുടെ മലയാള മാധ്യമങ്ങൾ തന്നെ, അവർ ഓരോ ദിവസവും പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഇത് തികച്ചും ഇസ്രായേലിന് അനുകൂലമായി കൊണ്ടാണ് ഈ വാർത്തകൾ പുറത്തുവിടുന്നത്. നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അൽഷിഫ ആശുപത്രി ഇസ്രായേൽ സൈന്യം വളഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള വാർത്തകൾ ഇവിടുത്തെ മാധ്യമങ്ങൾ പടച്ചുവിട്ടു. ഇസ്രായേൽ പുറത്തുവിടുന്ന കാര്യങ്ങൾ അതേപോലെ അവർ വാർത്തയാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവിടെ ഹമാസിൻ്റെ ഭൂഗർഭ തുരങ്കങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള എൻട്രൻസ് ഈ ആശുപത്രിക്കകത്താണെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. അതിൻ്റെ ചില ദൃശ്യങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടതാണ്, അത് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. അതുപോലെ തന്നെ അവിടെ നിന്ന് കുറച്ച് ആയുധങ്ങൾ പിടിച്ചെടുത്തു എന്ന രീതിയിൽ ഇസ്രായേൽ ഒരു വാർത്ത പുറത്തുവിട്ടു. അത് അതേ രീതിയിൽ തന്നെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു. യഥാർത്ഥത്തിൽ ഇവർ ഈ കാണിച്ച തുരങ്കത്തിലേക്ക് പോകുന്നതിനുള്ള വഴിയാണ്, പ്രധാനപ്പെട്ട എൻട്രൻസ് ആണെന്ന് കാണിച്ച ഭാഗം, അത് ലിഫ്റ്റ് വെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഭാഗമായിരുന്നു എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. അവസാനം ഇസ്രായേൽ സൈന്യം തന്നെ സമ്മതിച്ചു, അതിനുള്ളിൽ ഹമാസ് ഇല്ല, അതിനുള്ളിൽ ഹമാസ് താവളമുണ്ടാക്കിയിട്ടില്ല. ഹമാസും ഇത്തരത്തിലുള്ള വാർത്തകൾ നിഷേധിച്ചു. അതേസമയം ഹമാസുമായി ബന്ധപ്പെട്ട് അവർ പുറത്തുവിടുന്ന അവരുടെ ശബ്ദ സന്ദേശം ഇവിടുത്തെ ഏതെങ്കിലും മാധ്യമങ്ങൾ വാർത്തയാക്കിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഫലസ്തീനിലെ ജനങ്ങൾ അവർ നടത്തുന്നതൊരു സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് എന്നൊക്കെ ഇവിടെ പല ആളുകളും മൈക്ക് കെട്ടി പ്രസംഗിക്കാറുണ്ട്. നമ്മുടെ ചില മാധ്യമ പ്രവർത്തകരും അത്തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ നടത്താറുണ്ട്. പക്ഷെ ഇവർ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് ഈ വിഷയം എത്തിക്കുന്ന സമയത്ത് ഒരിക്കലും ഇവരൊന്നും സത്യസന്ധത പുലർത്തുന്നില്ല. ഹമാസിൻ്റെ ശബ്ദ സന്ദേശം ഒരു കാരണവശാലും ഇവർ പുറത്തുവിടാറില്ല. ഹമാസ് വെറുതെ ശബ്ദ സന്ദേശം മാത്രമല്ല പുറത്തുവിടുന്നത്, കൃത്യമായി എല്ലാ ദൃശ്യങ്ങളും അവർ പുറത്തുവിടാറുണ്ട്. അതേസമയം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും അവർ വ്യാജമായി ഉണ്ടാക്കിയ ചില ദൃശ്യങ്ങളാണ് പുറത്തുവിടുന്നത് എന്ന് വ്യാപകമായി അത് തെളിഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. ഇതൊന്നും കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കാതെ അവർ ഇസ്രായേലിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ബഹ്റൈനിൽ അമേരിക്കയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ നടത്തിയ ഒരു പരാമർശമുണ്ട്. അതായത് ബന്ദികളെ വിട്ടയച്ചാൽ സമാധാനം താനേ വരുമെന്ന്. ബന്ദികളെ കിട്ടാത്തതാണ് പ്രശ്നം, പലതവണ ബന്ദികളെ വിട്ടുതരൂ, ഞങ്ങൾ പ്രശ്നം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഖത്തർ അമീറിൻ്റെ മധ്യസ്ഥതയിൽ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ ഒരിക്കലൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ നിന്നും പിന്നീട് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഹമാസ് ഇവരുമായി ചർച്ച ചെയ്യാൻ കൊള്ളില്ല എന്ന രീതിയിൽ പിന്നോട്ട് മാറിയതാണ്. എന്നാൽ ഇവിടെ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് എന്താണ്? അമേരിക്കയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ഒരു പൊതുവേദിയിൽ ഇക്കാര്യം പറയുമ്പോൾ ഇവിടെ മാധ്യമങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വിഭാഗം ഇവിടെ പറഞ്ഞു പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, ബന്ദികളെ ഞങ്ങൾ വിട്ടുതരാം, നിങ്ങളൊന്ന് വെടിനിർത്തു എന്ന് ഹമാസ് കെഞ്ചുന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ്. ഒരു കാരണവശാലും ഹമാസ് അത്തരം ഒരു രീതിയിലേക്ക് പോകില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലതവണ പറഞ്ഞതാണ്, മരിക്കാൻ പേടിയില്ലാത്തൊരു വിഭാഗമാണ്. സ്വന്തം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം തന്നെയാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആരുടെയും അടിമകളായി ജീവിക്കാൻ അവർ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടം നടത്തും, മരണം വരെ പോരാടും എന്ന് പ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. ഇപ്പോൾ ചർച്ചയ്ക്കില്ല എന്ന് അവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അവരുമായി ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കാൻ വന്ന രാജ്യങ്ങളും അവിടുത്തെ ഭരണാധികാരികളും തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കലും ഞങ്ങൾ ഇനി ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല.
ഞങ്ങൾ ശക്തമായ പോരാട്ടം തന്നെ നടത്തും, ഞങ്ങൾ വിജയം വരെ പോരാടും. പരാജയമാണെങ്കിൽ മരണമാണ്, അതിലാണ് കാര്യങ്ങൾ അവസാനിക്കുന്നതെങ്കിൽ തീർച്ചയായും അതിലും ഞങ്ങൾ വളരെയധികം സന്തോഷവാന്മാരാണ് എന്ന് ഒരു പേടിയും കൂടാതെ മുഖത്തു നോക്കി നെഞ്ചു വിരിച്ചു നിന്ന് പറയാൻ അവരെപ്പോലെ ചങ്കൂറ്റമുള്ള ഒരു വിഭാഗം ലോകത്തുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ഇസ്രായേലിലെ ഭീരുക്കളെ സപ്പോർട്ട് ചെയ്ത് അവരുടെ സാമ്പത്തികം കിട്ടുന്നതിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലാഭമുണ്ടാകും, അവരെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേസമയം ഹമാസിൻ്റെ പോരാട്ട വീര്യത്തെ ഇവർ ചെറുതാക്കി കാണിക്കുന്നു, ശക്തരായ പോരാളികളെ മോശക്കാരായി ചിത്രീകരിക്കുന്നു, അവരെ ഭീകരവാദികളായി ചിത്രീകരിക്കുന്നു, അവർ ചെയ്യാത്ത കാര്യങ്ങൾ അവർക്കുമേൽ അടിച്ചേൽപ്പിക്കുന്നു. നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾ ചെയ്യുന്ന ഒരു രീതിയാണിത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഒരു മാധ്യമത്തിൻ്റെയും പേരെടുത്ത് പറയുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ, ആ വാർത്തകളിലെ വൈരുദ്ധ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇന്ന് പറഞ്ഞത് നാളെ അവർ മാറ്റി പറയുന്നുണ്ട്, ഒരു പക്ഷേ അവരത് ശ്രദ്ധിക്കുന്നുണ്ടാകില്ല. ഇസ്രായേലിൻ്റെ പുറകെ ഹമാസ് നടക്കുന്നു എന്ന് പറയുമ്പോൾ ബന്ദികളെ വിട്ടുകിട്ടിയാൽ സമാധാനം താനേ വരുമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യവും ഇവർ തന്നെയാണ് വാർത്തയാക്കുന്നത്. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, വ്യാപകമായി വ്യാജ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നാം ഓരോരുത്തരും ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.